ശർക്കര വരട്ടി അവിടെ വെക്കുകയാണെങ്കിൽ അതിന് ചുറ്റും ഉറുമ്പ് കാണുള്ളൂ. അതുപോലെ ആ ഒരു ഗുണം ഉണ്ടാവുന്നോടം വരെ അത് അവിടെ കാണുള്ളൂ. ആ ശർക്കര വരട്ടി തിന്ന് തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വിട്ടുപോകും ഉറപ്പായിട്ടും, അതുവരെ കാണത്തുള്ളൂ. തലമറന്ന് എണ്ണ തേക്കല്ലെന്ന് മാത്രമേ, പണ്ടൊരിക്കലും ഞാൻ പറഞ്ഞ ഒരു ഡയലോഗാണ്, തലമറന്ന് എണ്ണ തേക്കല്ലെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു, നമ്മൾ നല്ല സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ വണ്ടിക്കകത്ത് തന്നെ പുറകിൽ വേസ്റ്റ് ബോർഡ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നു, വണ്ടി ഭയങ്കര കുളമായിട്ട് കിടക്കുവാണെന്നായിരിക്കും പറഞ്ഞ. വേസ്റ്റ് ബോർഡ് കടയിൽ നമ്മൾ മറ്റേ ടിക്കറ്റ് അയക്കുമ്പോഴത്തേക്കും നമുക്ക് കുറേ ബോക്സ് വീട്ടിൽ കൊണ്ടു വെച്ചിരിക്കണം. ഇപ്പോഴും വണ്ടിക്കകത്ത് രണ്ടുമൂന്ന് ബോക്സ് വെക്കും, പെട്ടെന്ന് നമുക്ക് അയക്കേണ്ട കാര്യം. കടയിൽ നമുക്ക് അതിനുള്ള സ്പേസ് ഇല്ല, അതുകൊണ്ട് വണ്ടിക്കകത്താണ് കൂടുതൽ വെക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കിടക്കുന്നത്. അടുത്ത് നാളെ മാറ്റണം, നാളെ ഒരു വിശേഷ ദിവസമാണ്. അപ്പോൾ എല്ലാവർക്കും കൂടെ ഒരു ചെറിയൊരു യാത്രയുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്നു കേട്ടോ നാളത്തെ എന്തുവാണ് വിശേഷ ദിവസമെന്ന്. അപ്പം അത് നാളെ വൈകിട്ടത്തേക്ക് വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ യെസ്, അപ്പോൾ ഞാനൊന്ന് ഒറ്റയ്ക്കുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ കുഞ്ചൂസിന് വരാൻ സത്യം പറഞ്ഞാൽ താല്പര്യമില്ല. അപ്പം അവൾക്കത് പറയാനായിട്ട് താല്പര്യമില്ല. അപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങൾ എന്തായാലും പറഞ്ഞിട്ട് പോകണം. കാരണം ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതൊരു വെഞ്ചൻസ് ആയിട്ടൊന്നും അല്ല കേട്ടോ. എനിക്ക് ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഒരു കുറച്ചല്ല ഒരു മാസമായിട്ടൊരു നമുക്ക് എല്ലാവർക്കും അറിയാതെ നമ്മളെല്ലാം ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ചാനല് ഇപ്പം വീണ്ടും കുറേ വിഷയങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം അതിനകത്ത് വിഷമമുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. നമ്മളൊരു വെഞ്ചൻസ്, നമുക്ക് മനസ്സിലൊരു വെഞ്ചൻസ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ അല്ല സത്യം പറഞ്ഞാൽ. കാരണം നമുക്ക് ഞാൻ ഒരു കാര്യം അറിയാതെ ആൾക്ക് റീച്ച് കുറഞ്ഞിരുന്ന ടൈമിൽ നമ്മളെ വെച്ച് രണ്ടു മൂന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തൊക്കെ പിന്നെ ഞാൻ ഒരു റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു പ്രാവശ്യം ഒരു റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ലപോലെ തന്നെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി, വീണ്ടും പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പർട്ടിക്കുലർ ഫാമിലി പലതവണ ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിൽ വൈഫും ഒക്കെ ആയിട്ട് വന്നിരുന്നു. അവരിപ്പം രണ്ടുപേരും തമ്മിൽ ഇഷ്യൂ ആണ്. അപ്പോൾ അവർ രണ്ടുപേരും നമ്മളെ കളിയാക്കി സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ ഒരുപാട് പേര് നമുക്ക് വേണ്ടി അവിടെ പോയി സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പറയാതെ പോലും നമുക്ക് വേണ്ടി ഒത്തിരി പേര് അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് നമുക്കൊരു വിഷയം വന്നപ്പോൾ അവരങ്ങനെ സംസാരിച്ചു. എന്നു വെച്ചാൽ അവർക്കൊരു വിഷയം വന്നപ്പം നമുക്ക് സന്തോഷിക്കാനോ അവർക്കെതിരെ സംസാരിക്കാനോ ഒന്നും അല്ല നമ്മൾ വന്നേക്കുന്നത് തുടക്കത്തിൽ തന്നെ. അപ്പം അവർക്കെതിരെ സംസാരിക്കാൻ എനിക്ക് എന്ത് അധികാരമാണെന്ന് ചോദിച്ചാൽ ഒരു അധികാരം ഇല്ല സത്യം പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെയൊന്നും സംസാരിക്കാൻ വേണ്ടി അല്ല വന്നേക്കുന്നത്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. അന്നിപ്പോൾ പുള്ളിക്കാരൻ നമ്മുടെ കാര്യമൊന്നും അറിയാതെ ഒരു ഞാൻ എൻ്റെ വീട്ടിലോട്ട്, എൻ്റെ സ്വന്തം വീട്ടിലോട്ട്, ഞാനിവിടെ വീട് പണിത് അതിനകത്ത് ഭാഗമായ ഒരു വീട്ടിലോട്ട് കയറി ചെന്ന് ഒരു 8 മണിക്ക് രാത്രി കയറി ചെന്ന് അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോഴത്തേക്ക് അത് പുള്ളിക്കാരൻ ഞാൻ രാത്രി 2 മണിക്ക് കയറി ചെന്നൊക്കെ പറഞ്ഞിട്ട് ക്യാപ്ഷനൊക്കെ ഇട്ട്, അന്നും ഇന്നും ക്യാപ്ഷനാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ ക്യാപ്ഷനൊക്കെ ഇട്ട് ഭയങ്കര നമ്മളെ ഒരു തേജോവധം ചെയ്യുന്ന രീതിയിൽ. പണ്ട് പുള്ളിക്കാരൻ ബൈക്ക് മേടിച്ചപ്പം ഞാൻ സംസാരിച്ചു. അങ്ങനെ ഞാൻ ഒരിക്കലും ബൈക്ക് മേടിച്ചതിനെ കുറിച്ചല്ല അന്ന് സംസാരിച്ചത്. ഞാൻ എന്നും കണ്ടുകൊണ്ടിരുന്ന ഫാമിലിയാണ്. അന്ന് തൊട്ടാണ് ഞാൻ അവരുടെ ചാനൽ കാണാതെ ഇരിക്കാൻ തുടങ്ങിയത്. അന്ന് വരെ നമുക്കൊരു ഇൻസ്പയർഡ് ആയിട്ടുള്ള, കാരണം ഞാനുമായിട്ട് എനിക്ക് ഒത്തിരി മാച്ചിങ് ആയിട്ട് തോന്നിയ ഒരു വ്യക്തിയാണ് ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ. കാരണം അച്ഛനില്ലാതെ വളർന്ന ഒരു വ്യക്തി, എന്നെപ്പോലെ പുള്ളി ഓട്ടോ ഓടിച്ചപ്പോൾ ടൈമിൽ ഞാനും ഷാപ്പിലും അവിടെ ഇവിടെ കേറ്ററിങ്ങിനും ഒക്കെ പോയി നിന്ന് കഷ്ടപ്പെട്ട് ഒരുപോലെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നു. അതുപോലെ സ്നേഹിച്ച് കല്യാണം കഴിച്ചു, രണ്ട് പിള്ളേരും. അതായത് ഇപ്പോഴത്തെ ആമിഷനാണേലും അവിടുത്തെ കുഞ്ഞാണേലും ഒരു കുറച്ച് മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് ജനിച്ചത് എൻ്റെ ഫസ്റ്റ് കുഞ്ഞ്. അപ്പോഴേക്കും അതിനിപ്പുറം കുഞ്ഞുണ്ട്. അപ്പം ആ കുഞ്ഞുങ്ങൾ പോലും ജനിച്ചത് ഏകദേശം ഒരേ ഇതിൽ, എല്ലാ കാര്യങ്ങളും ഒരേപോലെ, ഒരു സിസ്റ്റർ, എല്ലാ കാര്യങ്ങളും ഒരുപോലെ ഒത്തിരി. അതുകൊണ്ട് ആ ഒരു കുറച്ചുകൂടി ഞാൻ കുറച്ച് ഇൻസ്പയർഡ് ആയിരുന്നു അവരുടെ വീഡിയോസ് ഒക്കെ കണ്ട്. അങ്ങനെയാണ് നമ്മളും ഒരു പരിധി വരെ, ഞാൻ നമ്മൾ ചാനൽസ് കണ്ടു വന്നതെന്ന് വെച്ചാൽ ആ ഒരു ചാനല്, നമ്മുടെ കുഞ്ഞാറ്റ ഇച്ഛായൻ, അങ്ങനെയൊക്കെ കുറെ പേരുടെ ചാനൽസ് കണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു മേഖലയിലോട്ടൊക്കെ വന്നത്. അപ്പം അവരുമായിട്ടൊക്കെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നിലനിർത്തി പോകുന്നുണ്ട് കേട്ടോ. ഡ്രീം റൈഡർ അനു എല്ലാവരുമായിട്ടും നല്ലൊരു ബന്ധം തന്നെ നിലനിർത്തി പോകുന്നുണ്ട്. അപ്പം അതിനിടയ്ക്ക് നമ്മൾ ഇവർ ഈ ഒരു ഫാമിലി ആയിട്ട് അങ്ങനെ ഒരു കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ പണ്ട് തൊട്ടേ കമൻസ് ഇടുമായിരുന്നു ഇവരുടെ ആ ഒരു വീഡിയോ കാണുമ്പോൾ തൊട്ട്, പണ്ട് തൊട്ടേ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോഴേ. നിങ്ങളൊക്കെ പലരും കമൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. നമുക്ക് അവരോടൊരു വെഞ്ചൻസ് വെച്ച് സംസാരിക്കേണ്ട ഒന്നും ഒരിക്കലും ഒരു കാര്യമില്ല. അപ്പം മിക്കവാറും എനിക്കായിരിക്കും ഏറ്റവും കൂടുതൽ നെഗറ്റീവ്സ്. എല്ലാവരുടെയും കാര്യത്തിൽ ഇടവേണ്ട കാര്യമില്ല, അന്ന് അവനത് ചെയ്ത് നീ സെയിം തന്നെയല്ലേ ചെയ്യുന്നത്, അങ്ങനെ വരുമായിരിക്കും. പക്ഷെ നമുക്ക് പറയാനുള്ള കാര്യം, എനിക്കൊരു കാര്യം പറയാനായിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞില്ലെങ്കിൽ പിന്നീട് എനിക്കത് സമാധാനമില്ലാത്ത ദിവസങ്ങളാണ് കേട്ടോ. എനിക്കത് പറഞ്ഞ് തീർക്കണം. കാരണം നമ്മുടെ മനസ്സിലൊരു ബുദ്ധിമുട്ട് ഇപ്പോൾ സത്യം പറഞ്ഞുണ്ട്. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ഫാമിലിയാണ്. അപ്പോൾ നമ്മളെ ഒരുപാട് പരിഹസിച്ചിട്ടുള്ളൊരു ഫാമിലിയാണ് അവർ. അപ്പം അന്ന് പാവങ്ങൾക്ക് ഞാൻ എന്നെ ആരും സഹായിച്ചിട്ടില്ല, പാവങ്ങൾക്ക് ഞാനും ആരും സഹായിക്കത്തില്ല എന്ന് പറഞ്ഞ ഒരു ഇതിനാണ് പണ്ടൊന്ന് ഞാൻ റിയാക്ട് ചെയ്തത്. അതിൻ്റെ ഒരു പുള്ളി ഒരു റിവഞ്ച് പോലെ അത് കഴിഞ്ഞിട്ട് ഈ എൻ്റെ ഫാമിലിയിൽ ഒരു വിഷയം വന്നപ്പോഴത്തേക്ക് അത് എടുത്ത് പറഞ്ഞ് 8 മണി അത് 2 മണി ആക്കി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വീഡിയോയിലും വന്ന് വൈഫും പുള്ളിക്കാരും കൂടി ഇരുന്ന് കളിയാക്കി. അട്ടൊന്നും അത് കഴിഞ്ഞ് നമ്മൾ റിപ്ലൈ ഒന്നും കൊടുത്തില്ല. ഓ, അവരെന്തേലും പറഞ്ഞോട്ടെ. അവർക്ക് ആ ടൈമിൽ നല്ല റീച്ച് കുറഞ്ഞു. ഇപ്പം നമുക്ക് നല്ല റീച്ച് കുറഞ്ഞ ഈ ടൈമാണ്. അപ്പോൾ ഇനിയിപ്പം റീച്ചിന് വേണ്ടിയാണോ നമ്മൾ ചെയ്യുന്നതെന്നും വരും. അങ്ങനെ പറയുന്നവരും പറഞ്ഞു, ഒരു കുഴപ്പമില്ല. പക്ഷേ എനിക്കൊരു കാര്യം പറയാനായിട്ടുണ്ടെങ്കിൽ,
അത് പറയണം. അതുകൊണ്ട് മാത്രം പറയുന്നതാണ്, നമ്മൾ ഒരിക്കലും പുള്ളിയെ കുറ്റപ്പെടുത്തി ഒന്നും സംസാരിക്കാനായിട്ട് പോകുന്നതല്ല. എനിക്കും ഇങ്ങനെ ഒരു ഫാമിലി ഇഷ്യൂ വന്നപ്പോഴത്തേക്കും നമ്മുടെ ഫാമിലിയിലുള്ളവർ തന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ അറിയിച്ച് നമുക്ക് കമന്റ്സ് വന്ന് നമ്മളും സംസാരിക്കേണ്ടതായിട്ട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ ഫോഴ്സ്ഫുള്ളി സംസാരിക്കണം, കാരണം ഈ ഒരു മീഡിയയിൽ നിൽക്കുവാണ്, നമുക്ക് നിലനിന്ന് പോകണം, നമ്മുടെ വരുമാനത്തെ ബാധിക്കുന്ന കാര്യമാണ്, നമുക്കും കഞ്ഞി പിടിച്ചു പോകണം, നമ്മുടെ പിള്ളേരെ നോക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കണം, നമുക്ക് ആ ഒരു വഴി മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ വീണ്ടും ആ ഒരു പഴയ ഷാപ്പിലോട്ടും കേറ്ററിംഗ് ജോലിയിലോട്ടും അല്ലെങ്കിൽ ആ ആരെയിലും അണ്ടറിൽ ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥയിലോട്ട് വീണ്ടും പോകേണ്ടതായത് കൊണ്ട് നമുക്ക് ഒത്തിരി ആലോചിച്ചിട്ട് നമുക്കെല്ലാം തുറന്നു പറയേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയയിൽ കുറച്ച് വീഡിയോസ്, ഏകദേശം ഒരു 10 വീഡിയോ താഴെ നമ്മൾ ഇട്ടിട്ടുള്ളൂ. നമ്മുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും, അതായത് നമുക്ക് വരുന്ന ചോദ്യങ്ങൾ അത്രയും ഇതായിട്ട് രൂക്ഷമായിട്ട് നമ്മുടെ ചാനലിൽ തന്നെ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആകും, നമ്മളെ എല്ലാവരും വെറുക്കും എന്ന രീതിയിലൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മൾ പലപ്പോഴും പറഞ്ഞു പോയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പലരും റിയാക്ട് ചെയ്ത് ഈ ചാനൽസ് വരെ റിയാക്ട് ചെയ്ത് ഒത്തിരി ട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് തന്നെയാണ് അവർക്കും സംഭവിച്ചേക്കുന്നതെന്ന്, അവരുടെ കാര്യത്തിൽ വേറൊരാളുടെ അടുത്ത് പറഞ്ഞിട്ടോ അങ്ങനെയൊന്നും വന്നേക്കുന്നതല്ല. ആള് തന്നെ ക്യാപ്ഷൻ ഇട്ട് മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ട് സ്വന്തം ഭാര്യയ്ക്ക് ഇല്ലാത്ത അവിഹിതം, അങ്ങനെ ആ ഒരു രീതിയിൽ വരെ ക്യാപ്ഷൻ ഇട്ടതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ ഒരു വീഡിയോ കണ്ടപ്പോൾ. അതൊക്കെ ഭയങ്കര ഒരു ഓക്വേർഡായിട്ട് തോന്നി, ഭയങ്കര ഒരു എന്തുവാ നമുക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളായിട്ട് തോന്നി. അത് ഇല്ലാത്ത ഒരു അവിഹിതം, ഉള്ളതാണെങ്കിൽ ഓക്കെ നമുക്കത് പറയുന്നതിന്, നമുക്ക് ഒരാളിൽ നിന്ന് ചതി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കത് പറയുന്നതിനകത്ത് കുഴപ്പമില്ല. അപ്പം അത് നമ്മൾ ഒരു കണ്ടിന്യൂസ്ലി ഇങ്ങനെ കണ്ടുകൊണ്ട് വരുന്നതാണ്. നമുക്ക് ഞാനിതൊന്നും അല്ല പറയാൻ വേണ്ടി വന്നത്. അപ്പം പിന്നെ ആൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. അപ്പം ആ ആളോട് പറയാനായിട്ട്, ഇപ്പൊ എന്റെ മൂത്ത ആളും എന്റെ ആമിഷനും ആ കുഞ്ഞും ജനിച്ചത് ഏകദേശം കുറച്ച് മണിക്കൂർ, ഇപ്പം 2.5 വയസ്സായിട്ടുള്ളൂ രണ്ടുപേർക്കും. അപ്പൊ ഞാനും എന്റെ വൈഫും ഒരു ചെറിയൊരു അലമ്പ് ഉണ്ടാക്കി, ഇപ്പൊ ഞങ്ങളും അലമ്പ് ഉണ്ടാക്കാറുണ്ട്, പിണങ്ങിയിരിക്കാറുണ്ട്, എല്ലാം ഉണ്ടാകാറുണ്ട്. അപ്പം അതിനിടയ്ക്ക് നമ്മുടെ കുഞ്ഞുണ്ടെങ്കിൽ അവളുടെ മുഖം ഒന്ന് മാറുന്നത് അത്രയും ബുദ്ധിമുട്ടാണ്, നമുക്കത് സഹിക്കാൻ പറ്റാത്ത. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും വലിയ ദ്രോഹം ചെയ്യുന്ന കുഞ്ഞുങ്ങളോടായിരിക്കും നമ്മൾ മാതാപിതാക്കൾ അവരുടെ മുന്നിൽ വെച്ച് അലമുണ്ടാക്കി മാറിയിരിക്കുകയാണല്ലോ. അവർക്ക് ആ സമയത്ത് കിട്ടേണ്ട കെയറും എല്ലാം കിട്ടണം. കാരണം ഈ പറയുന്ന വ്യക്തിയാണേലും ഞാനാണേലും കുഞ്ഞിലെ തൊട്ട് അപ്പന്റെ ഒരു പരിചരണം അല്ലെങ്കിൽ അപ്പന്റെ ഒരു വാത്സല്യം കിട്ടാതെ വളർന്നു വന്ന രണ്ട് വ്യക്തികൾ. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ആ വ്യക്തി അത്രയും കുഞ്ഞിനെ സ്നേഹിക്കുന്ന 100% വീഡിയോസൊക്കെ കാണുമ്പോൾ അറിയാം. അതുപോലെ തന്നെ നമ്മളും, അപ്പം ഒരു അച്ഛന്റെ ഫീലിംഗ് അതാണ്. അപ്പം പിള്ളേരുടെ മനസ്സിൽ ഈ ഒരു പ്രായത്തിൽ അവർക്ക് ഏറ്റവും കൂടുതൽ കേറങ്ങി കിട്ടേണ്ട ഒരു ടൈമാണ്. ആ ഒരു ടൈമിൽ നമ്മൾ തല്ലി പിരിഞ്ഞ് മാറി താമസിച്ച് അത് ഒരിക്കലും ശരിയല്ല. അതും രണ്ട് പിള്ളേരെയും പിരിച്ചു വെച്ച് ഒരാൾ അമ്മയുടെ അടുത്തും ഒരാൾ അച്ഛൻ്റെ അടുത്തും ഒരിക്കലും അവരുടെ പിള്ളേരെങ്ങനെ വേണമെങ്കിലും വളർന്നോട്ടെ എന്നൊരു രീതിയാണോ നിങ്ങൾക്ക്? അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഒരു സാധാരണ ഒരു മനുഷ്യനെ ഒരിക്കലും താങ്ങാൻ, ഇപ്പം നിങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വിഷമം തന്നെയാണ്. രണ്ട് കുഞ്ഞുങ്ങളെ നിങ്ങൾ പിരിയുന്നതിലൊന്നുമല്ല, കാരണം നിങ്ങൾ നമ്മുടെ ആരുമല്ല. ഇപ്പം നിങ്ങളുടെ ഒരു വീഡിയോ കാണുന്നു നമ്മൾ സന്തോഷിക്കുന്നു അല്ലെങ്കിൽ ഹാപ്പി ആവുന്നു, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങളുമായിട്ട് നിങ്ങളിപ്പോ എന്തെങ്കിലും ഒരു അലമുണ്ടാക്കി പിരിഞ്ഞാൽ പലർക്കും വിഷമം കാണത്തില്ല. പക്ഷെ ആ രണ്ട് കുഞ്ഞുങ്ങളെ പിരിക്കുമ്പോഴത്തേക്കും ആ രണ്ട് കുഞ്ഞുങ്ങൾ കുഞ്ഞിലെ തൊട്ട് ചേട്ടനും അനിയത്തിയും അത്രയും ഇതായിട്ട് വളരേണ്ട ആ കുഞ്ഞുങ്ങളെ രണ്ടുപേരും പിരിച്ചു നിർത്തുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും എല്ലാവർക്കും. അതാണ് ആ ഒരു വിഷമം, ആ ഒരു ഇമോഷണൽ സംഭവമാണ് ഇപ്പൊ എടുത്തു വെച്ചേക്കുന്നത് ശരിക്കും പറഞ്ഞാല്. അപ്പൊ അതൊരിക്കലും നല്ലൊരു കാര്യമല്ല. ആൾക്കാരുടെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് പിള്ളേര് ക്യാപ്ഷൻ ഇട്ട് പിള്ളേരെങ്ങനെ വേണമെങ്കിലും വളർന്നോട്ടെ എന്നൊരു രീതിയാണ് അച്ഛൻ എടുക്കുന്നതെങ്കിൽ ഞാൻ എനിക്ക് ഒരു പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ആ കുഞ്ഞുങ്ങളുടെ മുഖവും ഒക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഒരു മനസ്സിനകത്ത്, ഇപ്പൊ ഞാനിപ്പോ ഇവരുടെ വീഡിയോ കാണാൻ തുടങ്ങിയത് ഈ ഇഷ്യൂ വന്നപ്പോഴത്തേക്ക്. നമുക്ക് പിറ്റേ ദിവസം ക്യാപ്ഷൻസ് കാണുമ്പോൾ ക്യൂരിയോസിറ്റി ആണ്, പിറ്റേ ദിവസം എന്ത് നടക്കും, പിറ്റേ ദിവസം എന്ത് നടക്കും. ഈ ഇഷ്യൂ നടന്ന ഇത്രയും ദിവസം വീഡിയോസ് ഞാൻ കാണുന്നുണ്ട്. ഓ നമ്മളൊന്ന് നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും എന്തോ എന്തോ ഈ കഴിഞ്ഞ ദിവസം വൈകിട്ട് പിറ്റേ ദിവസം 7 മണി ആയാൽ മതി എന്നൊരു ഓട്ടോമാറ്റിക്കലി വോയിസ് സാധാരണ കാണത്തില്ല. നമ്മൾ എന്റെ വ്ളോഗ് തന്നെയാണേലും ഞാൻ കാണത്തില്ല അത്യം പറഞ്ഞാല്. അപ്പം കൂടുതലും അമ്മമാരും ചേച്ചിമാരും ഒക്കെയാണ് കാണുന്നത്. അപ്പം നമ്മുടെ കടയിൽ വരുന്നതാണെങ്കിൽ ചേട്ടന്മാരും അങ്ങനെ കാണുന്നത് കുറവാണ്, കൂടുതലും ചേച്ചിമാരൊക്കെയാണ് കാണുന്നത്. പിന്നെ അമിഷന്റെ പരിപാടിയൊക്കെ കുഞ്ഞു പിള്ളേര് ആൺപിള്ളേരൊക്കെ കാണാറുണ്ട്, അതല്ലാതെ കുറവാണ്. അപ്പം പക്ഷെ നമുക്ക് പോലും ഇത് എന്തുവാ 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 സംഭവം എന്തുവാന്നൊക്കെ അറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷ ശരിക്കും പറഞ്ഞാല്. അപ്പം അങ്ങനെയാണ് നമുക്ക് ആ കുഞ്ഞുങ്ങളെ പിരിക്കുന്നതിനകത്ത് പിരിച്ചു നിർത്തുന്നത് ഭയങ്കര ഒരു വിഷമമായിട്ട് തോന്നി. പിന്നെ ഈ ആൾക്കാരുടെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടുണ്ട്. ഈ പൈസ ഉള്ളപ്പോഴത്തേക്കും കൂട്ടുകാരും മാതാപിതാക്കളും ഒക്കെ ഒരു 80% കാര്യം പറയുന്നത് എല്ലാ മാതാപിതാക്കളും അല്ല പറയുന്നത്, 80% കൂട്ടുകാരെയുമാണ് പറയുന്നത്, എല്ലാ കൂട്ടുകാരെയും അല്ല പറയുന്നത്, നമ്മുടെ കൂടെ കാണും, ഉറപ്പായിട്ട് നമ്മുടെ കൂടെ കാണും. ഇപ്പം
ഒരു എന്നാ ശർക്കരവരട്ടി അവിടെ വെക്കുകയാണെ അതിന് ചുറ്റും ഉറുമ്പ് കാണുമല്ലോ, അതുപോലെ ആ ഒരു ഗുണം ഉണ്ടാവുന്നോടും വരെ അതവിടെ കാണുള്ളൂ. ആ ശർക്കര വരട്ടി തിന്ന് തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വിട്ടുപോകും ഉറപ്പായിട്ടും, അതുവരെ കാണത്തുള്ളൂ. അപ്പം ആ ഒരു ടൈമിൽ നമ്മുടെ ഇല്ലായ്മ, എന്റെ ഇല്ലായ്മ അവസ്ഥയിൽ എന്റെ കൂടെ കൂടിയാണ് എന്റെ കുഞ്ചോസ്. അതുപോലെ തന്നെ ഈ വ്യക്തിയുടെയും ഇല്ലായ്മയിൽ കൂടെ കൂടി നമ്മൾ രണ്ടുപേരും ഒരേപോലെ, അതായത് ഈ വ്യക്തിയും ഞാനും ഒരേപോലെ രക്ഷപ്പെട്ടത് ആ വ്യക്തികൾ നമ്മുടെ ഭാര്യമാർ കാരണമാണ് ഉറപ്പായിട്ടും. അപ്പം തലമറന്ന് എണ്ണ തേക്കല്ലെന്ന് മാത്രമേ, പണ്ടൊരിക്കലും ഞാൻ പറഞ്ഞൊരു ഡയലോഗാണ്, തലമറന്ന് എണ്ണ തേക്കല്ലെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരു ചേഞ്ചസ് വന്നത് അവർ വന്നതിന് ശേഷമാണ്. നമ്മുടെ ഇല്ലായ്മയിൽ നമ്മുടെ കൂടെ നിന്നവരാണ് നമ്മുടെ ഭാര്യമാര്. അത് ജീവിതത്തിൽ ഇനിയിപ്പം ഞാനിപ്പം പൊട്ടി പാളിശായി പോയി ഒന്നുമില്ലാതെ ഇപ്പം ഞാൻ തളർന്നു കിടക്കുവാണ്, എനിക്കൊന്ന് എന്റെ ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റുമല്ലാന്ന് വന്നാൽ പോലും എന്റെ ഭാര്യ നോക്കുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. കാരണം അതാണ് അവള് ഒന്നും ഇല്ലായ്മയിൽ എന്റെ കൂടെ കൂടിയതാണ്. അപ്പൊ അവളെ ഒരിക്കലും വിഷമിപ്പിക്കില്ലെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അപ്പം പണം കണ്ട് നമ്മുടെ കൂടെ കൂടുന്നവരെ നമ്മൾ തിരിച്ചറിയണം. ഞാനങ്ങനെ തിരിച്ചറിയാതെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പരാജയമായി പോയ ഒരാളാണ് ഈ ഒരു പ്രായത്തിൽ. അപ്പം ഇപ്പം അത് തിരിച്ചറിഞ്ഞ് ലൈഫിലോട്ട് തിരിച്ചു വന്നു. അപ്പം അത് തന്നെയാണ് എനിക്ക് ആ വ്യക്തിയോടും പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഒന്ന് തിരിച്ചറിയുക. ഇപ്പൊ പൈസ ഉള്ളപ്പോ എല്ലാരും കൂടെ കാണും. നേരത്തെ കുറേ പേരുണ്ടായിരുന്നു, അവരെല്ലാം മാറിയല്ലോ. ഇപ്പൊ പുതിയ ആളുകളാണ് ഇപ്പൊ കൂടെ ഉള്ളത്. അപ്പം അവര് നല്ലവരാണ്, നമ്മ അവരെ ഒന്നും കൂറ്റിപ്പോ നമുക്ക് ആരും പേഴ്സണലി അറിയത്തില്ല. അപ്പം എന്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. അപ്പം അല്ലെങ്കിൽ പലരുടെയും ജീവിതത്തിൽ നടക്കുന്ന അനുഭവമാണ്, പലരും പറയുന്ന അനുഭവങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒരു 80% ആളുകളും പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ കാണത്തില്ല. നമ്മുടെ കൂടെ കാണുന്നത് നമ്മുടെ ഭാര്യയും നമ്മുടെ കുഞ്ഞുങ്ങളും മാത്രം നമ്മുടെ കൂടെ കാണത്തുള്ളൂ. ഇത്രയെങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഉറപ്പായിട്ടും കാണും. എന്തെങ്കിലും ഒരു മനസ്സിലൊരു ചെറിയൊരു ചിന്ത ഉണ്ടാവും, രണ്ടുപേരും പറഞ്ഞ് ഒന്നിച്ച് ജീവിക്കണമെന്നാണ് നിങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹം. ആ കുഞ്ഞുങ്ങളുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. അതുകൊണ്ട് മാത്രം പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇനി ഇതിനെക്കുറിച്ചൊന്നും പറയാനായിട്ട് നമ്മൾ താല്പര്യപ്പെടുന്നില്ല. എനിക്കും കുറേ പേഴ്സണലി ഒക്കെ കുറേ മെസ്സേജസ് വരുന്നുണ്ട്, നിങ്ങൾ തന്നെ ഒന്നും ഇണ്ടാ എന്തെങ്കിലും ഒന്നും പറയത്തില്ലായിരുന്നോ, ഒന്നും ഇങ്ങനെ നേരത്തെ അപ്പൂനെതിരെ ഇങ്ങനെ പറഞ്ഞതല്ലായിരുന്നു, അപ്പോൾ പറയത്തില്ല. അപ്പം നമുക്ക് അങ്ങനെ ഒരു വെഞ്ചൻസ് വെച്ച് തിരിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. അപ്പം കുറച്ച് കാര്യങ്ങൾ നമുക്ക് മോശമായിട്ട് തോന്നി, അതുകൊണ്ട് മാത്രം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ ഞാൻ നാളെ മോശം ചെയ്താലും ഇതുപോലെ പറയാനായിട്ട് ഒത്തിരി ആളുകൾ വരും. അപ്പം അതാണ് റിയാലിറ്റി. അപ്പം അത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ കാര്യങ്ങളിലോട്ടൊക്കെ പോകാം. നാളെ ഒരു വിശേഷപ്പെട്ട ദിവസമാണ് നമ്മുടെ ലൈഫിലെ. ഫാമിലി എന്റെ വ്യക്തി ഒരു ദേഷ്യവും കാര്യങ്ങളും ഒന്നും വെക്കണ്ട, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞേക്കുന്നല്ല കാര്യങ്ങളൊന്നും. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ കാര്യങ്ങളിലോട്ടൊക്കെ പോകാം. ആവശ്യം ലക്ഷ്യം രണ്ടുപേരും ഉറങ്ങുവാണ് കേട്ടോ. നമുക്ക് കുഞ്ഞുങ്ങളുടെ അടുത്തോട്ട് പോകാം അതോട്ട് കേട്ടോ. യെസ്, നമ്മുടെ കുഞ്ഞപ്പം പെട്ട് മോനെ, കുഞ്ഞപ്പം പെട്ട് കുഞ്ചൂസിന്റെ മുക്കുത്തി അഴിഞ്ഞു വന്നു. പൈസ ഉണ്ടാകാനാടി എത്ര പാലുണ്ണിയുണ്ട്? അല്ല, ഓരോന്നിനും ഓരോ ലക്ഷം പിടിച്ചിട്ട് ബോർഡ് പിടിച്ചു പിടിക്കുന്നു. ചങ്കോ തങ്കാണോ ഇത്? കള്ളപ്പുറത്ത് കിടന്നു കള്ളും തങ്കും എനിക്ക് തങ്കം കേറലുണ്ട്. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നയം തരാം. ഡൈലൗസിയായിരുന്നു ചങ്ങനാശ്ശേരിയിൽ നയൻതരാട്ടോ. ഇപ്പൊ ഒരാളെ എണീറ്റ് നടക്കാനായിട്ടുള്ള പരിപാടിയിലൊക്കെ ആണ് കേട്ടോ. എന്തായാലും രണ്ടു മുട്ടും പൊക്കി കാലും കൂടെ കുത്തി പൊങ്ങി ഇങ്ങനെ നിൽക്കുന്നു. തന്നെ നിൽക്കാറായിട്ടില്ല, പക്ഷെ നടക്കുമെന്ന് തോന്നുന്നു. ഉടനെ അറിയത്തില്ല, അല്ലാണ്ട് പിടിയുള്ളടത്ത് നിർത്തുമ്പോഴൊക്കെ അയ്യോ ഞാൻ പിന്നെ വീട്ടിലേടി. ആവശ്യ മോനെ പോയി എടുത്തു എടുക്കല്ല നടന്നു കാണിച്ചു. എങ്ങനെ നടക്കുന്നതെന്ന് കാണിച്ചു കൊടുത്ത എല്ലാരെയും. അതിലൂടെ തേനൊക്കെ ഒളിപ്പിച്ച് ചാടിക്കുന്നുണ്ട് കേട്ടോ. നടന്നു വാ, ചൂട് അവിടെ ചൂട് കാണും.
കാലെടുത്ത് വെക്ക്. ഇത് നിനക്ക് പറക്കാനുള്ള കഴിവ് ദൈവം തന്നിട്ടില്ല. ഇടി ഞാൻ രണ്ട് കൈ ഒരേപോലെ പിടിച്ചിരിക്കുന്നോ, അവള് തന്നെ കാലത്ത് പൊക്കി പൊക്കി വെക്കുന്ന. നമ്മള് ആമീനെ പശ ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ പഠിപ്പിക്കണേ, ഒരു സൈഡ് ഇങ്ങനെ ആക്കിക്കൊടുക്കണം, പിന്നെ കാലെടുത്തത് ഇങ്ങനെ. ഞാൻ എട്ടാം മാസത്തിൽ എട്ടടി വെച്ച് നടന്ന അമ്മ ഓർമ്മ. ഞാന് ഏഴാം മാസത്തിൽ പത്തടി വെച്ച്, അല്ല എട്ടടി വെച്ചെന്നല്ല, നടക്കാൻ പറഞ്ഞു ബാബയെ നടക്കാൻ താമസിച്ചു. ഇന്നലെ അമ്മ പറഞ്ഞില്ല അപ്പൊ അപ്പൊ ഞാൻ പറയാം, എട്ടാം മാസം എട്ടടി നടന്ന്. ആണോ ചിറ്റാമേന്ന് ചിറ്റാമേന്ന് വിളിച്ചേ? അവളെ ഉപദ്രവിക്കട്ടെ മോനെ, മോനെ ചുട്ടി അവളെ ഒന്നും ചെയ്യില്ല, അവള് പാവം മോനെ. നമ്മുടെ വീട്ടിലെ ഒരു പാവം കൊച്ച മോനെ ഉപദ്രവിക്കുന്നല്ല പറഞ്ഞേ, ചുട്ടി ഉപദ്രവിക്കാതാ പറഞ്ഞെ. പക്ഷെ മാറിയിരുന്നു, അമ്മ കൊടുത്താ മതിയേ. ആമിച്ചേച്ചി എണീറ്റ് വാണോ? അങ്ങനെ ചെയ്യണ്ട, അയ്യോ അവളോട് പറഞ്ഞേടാ, ഉമ്മ നോക്കടാ കൊച്ചിന് ഉറക്കം വന്ന് ഉറങ്ങി കൈകൊണ്ട് മോന്റെ വീട്ടിൽ വെച്ചോണ്ട് പറ ചൂട്ടിയാണോ ആമിയുടെ അനിയത്തി? ആരും പറഞ്ഞു എന്റെ അനീതിയാണ് ലച്ചുട്ടിയുടെ ശരിക്കുള്ള പേര്? മോന്റെ സ്കൂൾ ഏതാ? മോന്റെ മോൻ പോകുന്ന സ്കൂൾ അവളെ കൊണ്ടുപോ മരിങ്കസില്, കൊണ്ടുപോളെ കൂടെ. ഇല്ല ഇങ്ങോട്ട് എണീറ്റ് വന്നേ, ഇങ്ങോട്ട് എണീറ്റ് വന്നേ, ഇങ്ങോട്ട് എണീറ്റ് വന്നേ. പഠിപ്പിച്ചു കൊടുത്തു ഇവളെ, അവിടെ ഉടുപ്പാണോ എടുത്തിട്ടേക്കുന്നെ? അവിടെ ഇവിടെ എടുത്തിട്ടേ.
രണ്ടുപേരും തമ്മിൽ വെയിറ്റില് വലിയ വ്യത്യാസം ഒന്നും ഇല്ല കേട്ടോ. അല്ല വ്യത്യാസം ഉണ്ട്, 5 kilo. 5 kilo വ്യത്യാസമുള്ളല്ലേ. 5 kilo ഇല്ല, 4 kilo. അവള് വരുന്നില്ല, 12 kilo. ഇപ്പൊ മാച്ചിനോട് കൂടിക്കാണ്, കുറഞ്ഞില്ലായിരുന്നു, കൂടിക്കാണ്. 12 ഉണ്ടായിരുന്നു ആമി, ഇപ്പൊ ഇവളിപ്പോ 7. ആരാ ചിരിക്കുന്നു നോക്കാവേ. അയ്യോ ആവശ്യം ചിരിച്ചു, ആവശ്യമാ ചിരിച്ചത് കേട്ടോ. എടാ പോരാ മോനെ, എച്ചിപ്പല്ല് ഒന്ന് കാണിച്ചോ മോനെ. ഉണ്ടോ എച്ചിപ്പല്ല്? ഉണ്ടോ എച്ചിപ്പല്ല്? എന്റെ അമ്മയെ പേശുവോ. ഏതെങ്കിലും സിനിമയിലോ സീരിയലിലോ കുഞ്ഞു യക്ഷികളെ വേണം ഞങ്ങള് തരുന്നതായിരിക്കും. ഓടാ കുഞ്ഞ കുഞ്ഞു യക്ഷികളെ തരുന്നതായിരിക്കും. കോണ്ടാക്ട് മീ, കോണ്ടാക്ട് മീ. താഴെ ഉണ്ടോ? താഴെ ഉണ്ടോ? ആ താഴെ ഉണ്ട്, നോക്കി. ഇത് ഡ്രാക്കുള, നോക്കടി പോടി. ഇത് ഡ്രാക്കുള. അയ്യോ നോക്ക് 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 നോക്ക്, നുള്ളി പഠിച്ചിട്ടുണ്ട്. ഇറങ്ങി വേണം നടക്കാൻ പഠിപ്പിക്കുക. തോളത്തെടുത്തോളാം, ഇങ്ങനെ മേളിൽ തോളത്തെടുത്ത് നടക്കും. ബാ ബാ, മോൻ കാണിച്ചു കൊടുക്കണേ. പതുക്കെ കിടക്ക് ബാ. ഒരു അവള് തള്ളി മാറ്റിയോ? ആമി ചേച്ചി ആനയാണോ? ആന പറഞ്ഞ ആന നടന്നു വന്ന നടന്ന് ചുട്ടിയുടെ രണ്ട് അമ്മമാരെ കണ്ടോ? അപ്പൂച്ച മോനും ഇങ്ങനെയാ നടന്നത്, അച്ഛനെ കയ്യെ പിറ്റോണ്ട്. അപ്പൊ എല്ലാവർക്കും ടാറ്റ കേട്ടോ, എന്റെ ഫോൺ ഇപ്പൊ ഓഫാവും. നാളെ ഒരു വിശേഷ ദിവസമുണ്ട്, വിശേഷ ദിവസമാണ്. അപ്പൊ എല്ലാരും വെയിറ്റ് ചെയ്യണം കേട്ടോ, ജസ്റ്റ് ഒന്ന് ഗസ്റ്റ് കൂടെ അടിച്ചേക്കും. ടാറ്റ കൊടുക്ക എല്ലാവർക്കും, ടാറ്റ നോക്ക്, ടാറ്റ നോക്ക്, അമ്മ നോക്ക് എല്ലാവർക്കും. ടാറ്റ ആ ഇനി ഇവിടെ എല്ലാവർക്കും, എല്ലാവർക്കും, എല്ലാവർക്കും ഉമ്മ. ടാറ്റാ.